ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് ട്രേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോറക്സ് ട്രേഡ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെബ്സൈറ്റിനെ കുറിച്ചാണ്, tradingview.com. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിനു മുന്നുള്ള വീഡിയോസ് കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിനെ കുറിച്ച് ബേസിക് ആയിട്ട് നോളജ് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഇനേബിൾ ചെയ്യുക, എന്നാൽ നിങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഫോറക്സ് ട്രേഡിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോയും ചാനലും ഷെയർ ചെയ്യുക. ഓക്കെ, ഇതാണ് tradingview.com ന്റെ ഹോം പേജ്. അവിടെ നമുക്ക് ഇവിടെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജോയിൻ ഫോർ ഫ്രീ അത് ബട്ടൺ, അല്ലെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ സൈൻ അപ്പ് കൊടുത്ത് പേര്, യൂസർ നെയിം, ഇമെയിൽ അഡ്രസ് ഒക്കെ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പാസ്വേഡും യൂസർ നെയിമും കൊടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ലോകത്തിലെ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്റ്റോക്കിനെ കുറിച്ചും എല്ലാ മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണിത്. നമുക്ക് കാര്യമായിട്ട് ഇത് നോക്കാനുള്ളത് ചാർട്ടാണ്. ചാർട്ട് നോക്കാൻ വേണ്ടിയാണ് ഒട്ടുമിക്ക ട്രേഡേഴ്സും ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ ആയതുകൊണ്ട് അതിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ടാകും. അപ്പൊ ഞാൻ അതൊക്കെ ഫസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ഫ്രഷ് ചാർട്ട് എടുക്കാം. ഇതിൽ ഫോറക്സ് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഒരു ഒട്ടുമിക്ക എല്ലാ സ്റ്റോക്കിൻ്റെയും ചാർട്ട് ഇതിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഇന്ത്യൻ്റെ നോക്കാം, റിലയൻസ് ഇന്ത്യ, അതിൻ്റെ ചാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് 15 മിനിറ്റ് ചാർട്ടാണ്. ഏത് ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടും ഏത് സ്റ്റോക്കിനെ കുറിച്ചുള്ളതും നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ചാർട്ടിൻ്റെ ഈ ലൈൻ കാണുന്നുണ്ട്, അതിൽ മൗസ് ക്ലിക്ക് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എന്നതിൽ പോവുക. സെറ്റിങ്സിൽ പോയി ടൈം സോൺ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് അവിടുത്തെ ടൈം സെറ്റ് ചെയ്യുക. കാരണം ഇത് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഫോറക്സ് ഫാക്ടറി ന്യൂസ് നോക്കുമ്പോഴും അതുപോലെ അതേ സിസ്റ്റം ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ഫോറക്സ് ഫാക്ടറിയിലെ ന്യൂസ്, ഈ ആ ന്യൂസിന് എന്താണ് സംഭവിച്ചത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ടൈമിന് അനുസരിച്ച് തന്നെ നമുക്ക് ചാർട്ട് നോക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യയിലെ ടൈമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ചാർട്ടിൻ്റെ കളറിൽ വല്ല മാറ്റവും വരുത്തണമെങ്കിൽ അതും സാധിക്കും. അപ്പോൾ ഇത് എൻ്റെ ഇതിൽ മുകളിലേക്ക് പോകുന്നത് ബുള്ളിഷ് ക്യാൻഡിൽ ബ്ലൂ കളറും ബേരിഷ് താഴേക്ക് വരുന്ന ഡൗൺ ക്യാൻഡിൽ റെഡ് കളറുമാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്രകാരം ഏത് കളർ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ബുള്ളിഷ് ക്യാൻഡിൽ വേണമെങ്കിൽ ബ്ലാക്ക് കളറാക്കാം, താഴെ വരുന്നത് റെഡ് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലൂ ആക്കാം. അതുപോലെ ആ കളർ തന്നെ ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതേപോലെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സെറ്റിംഗ്സിൽ. അത് നിങ്ങൾക്ക് സ്വന്തം പോയി നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ക്യാൻസൽ കൊടുത്തു, പഴയതുപോലെ തന്നെയായി. അപ്പോൾ നമ്മൾ പ്രധാനമായും ഇതിൽ ഫോറക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ വലതുവശത്ത് ആഡ് സിമ്പിൾ എന്നുള്ള ഒരു ചെറിയൊരു കോളം കാണാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറൻസി പേരോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഏതാണ് നിങ്ങൾക്ക് ദിവസവും വാച്ച് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്താൽ പിന്നെ ഇത് അതിൻ്റെ താഴെ ഈ ലിസ്റ്റിൽ അത് കാണുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്തത് നോക്കുമോ, USD CAD.
ഇവിടെ വന്നു. ഇനി മൗസ് കൊണ്ട് മൗസ് ഉപയോഗിക്കാതെ തന്നെ താഴോട്ട് ഞാൻ ആരോ മാറ്റിയ ഓസ്ട്രേലിയ ഓസി ഡോളർ, അതിന് താഴെ പൗണ്ട് ഡോളർ. ഡോളർ യാൻ താഴെ യൂറോ ഡോളർ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി. 28 പെയർ ഉണ്ട്, ആ 28 പെയറിലാണ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു പെയറിന്റെ ഒരു വേർഡ് ഫയൽ ആക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നോക്കാം, യൂറോ ഡോളർ, യൂറോ യെൻ, യൂറോ കാഡ്, യൂറോ സ്വിസ് ഫ്രാങ്ക്, യൂറോ ന്യൂസിലാൻഡ്, ഇങ്ങനെ മൊത്തം 28 പെയറാണ് വരിക. 28 പെയറും ഇവിടെ ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടി വെച്ചത് ഓസി ന്യൂസിലാൻഡ്, ഓസി സ്വിസ് ഫ്രാങ്ക്, പൗണ്ട് ന്യൂസിലാൻഡ്, ന്യൂസിലാൻഡ് സ്വിസ് ഫ്രാങ്ക്, പൗണ്ട് സ്വിസ് ഫ്രാങ്ക്, കാഡ് സ്വിസ് ഫ്രാങ്ക്, അങ്ങനെ ഈ സാധനങ്ങളൊക്കെ. ഈ 28 പെയറും ഞാൻ ഈ വലതുവശത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഞാൻ എൻ്റെ പ്രൊഫൈൽ ട്രേഡിംഗ് വ്യൂൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 ആയി ഏത് ടൈം ഫ്രെയിമിലാണ് വെച്ചത് ആ ടൈം ഫ്രെയിമിന്റെ ചാർട്ട് 1 by 1 ആയി എനിക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. പൗണ്ട് സ്വിസ് ഫ്രാങ്ക് ഇത് മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ആരോ ഉപയോഗിച്ച് മുകളിലേക്ക് ഇതാ സ്വിസ് ഫ്രാങ്ക് ചെയ്യാൻ 1 by 1 ആയി നോക്കാം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഫോറക്സ് ട്രേഡ് ആണ് മെയിനായി ഉദ്ദേശിച്ച് ചെയ്യുന്ന ആളെങ്കിൽ, അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആഡ് സിമ്പിൾ എന്ന ഈ ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് ഒരു പെയർ എൻട്രി ചെയ്യുക. ഇവിടെ പെയറൊക്കെ എൻട്രി ചെയ്തതുകൊണ്ട് ഞാൻ ഒരു ഞാൻ വാച്ച് ചെയ്യാത്തൊരു ഇന്ത്യൻ പെയർ നോക്കാം, USD INR. ഓക്കെ, USD INR എന്നുള്ള ഒരു പെയർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ അതിൽ ആഡ് ആകും, അത് ലാസ്റ്റ് ഉണ്ട് USD INR വന്നിട്ടുണ്ട്. അത് ഞാൻ സാധാരണ വാച്ച് ചെയ്യാത്തൊരു പെയറാണ്. അപ്പൊ ലാസ്റ്റ് വന്നിട്ട് അതപ്പോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അപ്പൊ അതവിടെ സേവ് ആയി. ഇനി നിങ്ങൾ ഓരോ പ്രാവശ്യം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി പുതിയ പേര് വരെ സെർച്ച് ചെയ്യുന്നത് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോ USD INR ആണ് കാണിക്കുന്നത്. നിങ്ങൾക്കിപ്പോ വേറെ എന്തെങ്കിലും സ്റ്റോക്കോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള പേർസ് ഒക്കെ സെർച്ച് ചെയ്യുന്ന സെർച്ച് കോൾ ബട്ടൺ ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ബിറ്റ്കോയിൻ ആണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്, ബിറ്റ്കോയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഓൾ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ചെയ്താലും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ലോകത്തുള്ള എല്ലാ സ്റ്റോക്കിന്റെയും പ്രൈസ്. സ്റ്റോക്ക് മാത്രമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്റ്റോക്ക് മാത്രം കൊടുക്കാം. ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് കാണാം. പിന്നെ ഫോറക്സ് ആണ്, ഫോറക്സ് കറൻസി. BIT എന്ന് പറഞ്ഞാൽ ഫോറക്സ് കറൻസി ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ടത്. പിന്നെ ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ കറൻസിയിലാണ് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയുടെ മൊത്തം ലിസ്റ്റ് കാണാം. ഇൻഡെക്സ്, എക്കണോമി, ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമി കാണണമെങ്കിൽ അങ്ങനെ അങ്ങനെ മൊത്തം ലോകത്തിൽ ഒരുവിധം എല്ലാ സംഭവങ്ങളുടെയും ചാർട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഫോറക്സിന്റെ അത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഫോറക്സ് അയച്ച് കാണുന്നു. അതേപോലെ തന്നെ ഏത് ടൈം ഇതിപ്പോ ഇവിടെ കാണിക്കുന്നത് USD INR ഇവിടെ കാണിക്കുന്നത് 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണ്. ടൈം ഫ്രെയിം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് ഒരു ക്യാൻഡിലിന്റെ സമയം ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് 15 മിനിറ്റിനുള്ളിലുള്ളത് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് 1 മണിക്കൂറിൻ്റെ വേണമെങ്കിൽ 1 മണിക്കൂറിൻ്റെ വാച്ച് ചെയ്യാം. ഇവിടെയാണ് ടൈം ചേഞ്ച് ചെയ്യുക, പോകണ്ടോ 1 മണിക്കൂറിൻ്റെതാണ് ഇവിടെ. നമുക്ക് അത് ഡെയിലി വേണമെങ്കിൽ ഡെയിലി നോക്കാം, 1 day 4 hour 3 hour, അങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ട്. ഏത് ടൈം ഫ്രെയിം നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ഉപയോഗിച്ചാണോ ട്രേഡ് ചെയ്യുന്നത് ആ ടൈം ഫ്രെയിം ഇതിൽ വാച്ച് ചെയ്യാൻ സാധിക്കും. വീക്ക്ലി, മന്ത്ലി നല്ല ഇന്ത്യന്റെ 7450 വരെ ഇന്ത്യൻ രൂപ ഡോളറുമായി എത്തിയിരുന്നു, അതിനുശേഷം താഴ്ന്നു, ഇപ്പോ 69.20 ഉണ്ട്. ഇത് വീക്ക്ലി ചാർട്ടാണ്, അങ്ങനെ ഡെയിലി ചാർട്ട്, 1 hour ചാർട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം ഇതിന്റെ വേറെ ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സൈഡ് ഒരുപാട് ഡ്രോയിങ് ടൂൾസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിലൊരു ലൈൻ വരക്കണം, ട്രെൻഡ് ലൈൻ. പിന്നെ ഇതിപ്പോ ഇവിടെ കണ്ടു, ഇവിടെ ഒരു ലൈൻ വരക്കും, ഇത് ടോപ്സ് ആണ്, ഇവിടെ ഒരു ലൈൻ വരക്കും, ഈ രീതിയിൽ വരക്കാം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആവേണ്ടതെങ്കിൽ ഇതാ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ കൊടുത്തു. ഇനി ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ കളർ ചേഞ്ച് ചെയ്യണോ, അത് ഇത് ഈ നമ്മളൊരു ഡ്രോയിങ് ടൂൾ പോയി ഒരു ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും മുകളിൽ, ചെറിയൊരു വിൻഡോ. അതിന്റെ പോയി കളർ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അത് റെഡ് വേണോ റെഡ് ആക്കാം. അതുപോലെ ആ ലൈനിന്റെ വിഡ്ത് കുറക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം.
അത് മാറ്റി അത് ഡോട്ടഡ് ലൈൻ ആക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കളർ. നിങ്ങൾ നമ്മൾക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ കുറെ ടൂൾസ്, ഇതിൽ ഫിബനാച്ചി റിട്രേസ്മെന്റ് ഒക്കെ ടൂൾ ഉണ്ട്, അതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഫിബനാച്ചി അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ, എന്നാൽ അത്യാവശ്യം ഒരു എൻട്രിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലർക്കാർ കൂടുതലായി ഫിബനാച്ചി ഒക്കെ ഉപയോഗിക്കും, അത് ആ ഫിബനാച്ചിയിലെ ടൂൾ ഇങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും. ഇപ്പൊ പ്രൈസ് 5 ലെവലിലാണോ 6 1 8 ലെവലിലാണോ എന്നൊക്കെ ഞാൻ നോക്കും. അത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതുപോലെ ബ്രഷ് ടൂൾ ഉണ്ട്. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു റൗണ്ട് വരക്കണമെന്നുണ്ടെങ്കിൽ വരക്കാം. അതുപോലെ ഈ ഇതിന്റെയും കളറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. അതുപോലെ സ്ക്വയർ, ഇവിടെ ഇതൊരു റേഞ്ച് ആണ്, അപ്പൊ ആ റേഞ്ച് നമുക്കൊരു സ്ക്വയറിൽ മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്യാം, അത് ഇതുപോലെ അത് കളേഴ്സ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അതുപോലെ ഇതിൽ കുറെ ടൂൾസ് ഇല്ലാതെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനം ഇതിൽ ഇൻഡിക്കേറ്റർ. ഇപ്പൊ നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇൻഡിക്കേറ്റർ, ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. അതിൽ ഒരുവിധമുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു മൂവിങ് ആവറേജ് നോക്കാം. മൂവിങ് ആവറേജ് ആവറേജ് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവിങ് ആവറേജ് അവിടെ വന്നു. ഇത്ര 2 വേണോ 3 വേണോ അത് ഇത്ര സെലക്ട് ചെയ്ത് പിന്നെ അത്, അതുപോലെ വോളിയം നോക്കണമെങ്കിൽ അവരെ ടൈപ്പ് ചെയ്താൽ മതി വോളിയം. അപ്പൊ എപ്പോഴും അത് ഷോ ചെയ്യുന്നതാണ് വോളിയം. അതാ അങ്ങനെ ഏത് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ നോക്കിയതാ വോളിയത്തിന്റെ വന്നു. അപ്പൊ വോളിയത്തിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. സെറ്റിംഗ്സിൽ പോവുക, അതാ മുകളിലേക്കുള്ളത് ഗ്രീൻ ആക്കാം, അത് ഡാർക്ക് ആക്കണമെങ്കിൽ ഇതാ ഡാർക്ക് ഡൗൺ ആവുന്നത് റെഡ് ആക്കണ റെഡ് ആക്കി ഡാർക്ക് അങ്ങനെ എന്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ മൂവിങ് ആവറേജ്, അത് നിങ്ങൾ ഇവിടെ മൂവിങ് ആവറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് ചേഞ്ച് ആക്കണം. 100 ഉള്ളത് 100 കൊടുക്കണം, 100 കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറി 100. അതിന്റെ കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ആക്കാം, ഡാർക്ക് ലൈറ്റ് എന്ത് രീതിയിൽ മാറ്റാം. അങ്ങനെ വളരെ ഉപകാരപ്രദമായി യൂസ്ഫുൾ ആയ ഒരു ട്രേഡർക്ക് അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ ഈ വെബ്സൈറ്റിൽ തന്നെ മൊത്തം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. എപ്പോഴാണ് ട്രേഡ് ചെയ്യേണ്ടത്, ഏത് സെറ്റപ്പ് വന്നു, അല്ലാതെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ചാർട്ട് നോക്കാൻ സാധാരണയായി പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഉപയോഗിക്കാറില്ല. കാരണം ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വർദ്ധിക്കും. ശരിക്കും നമ്മളൊരു ട്രേഡ് സെറ്റ്, നമ്മുടെ സ്ട്രാറ്റജി എന്താണോ, നമ്മുടെ എഡ്ജ് എന്താണോ, ആ എഡ്ജിന് അനുസരിച്ച് ട്രേഡ് സെറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ ട്രേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വർദ്ധിക്കും. ആ ഒരു സംഭവം, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം ഒഴിവാക്കാൻ നമുക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് എല്ലാ സംഭവങ്ങളും ഓക്കെ ആയതിനു ശേഷം മാത്രം, അതുപോലെ ലോട്ട് സൈസ് ഒക്കെ ചെക്ക് ചെയ്ത് എത്രയാണ് നമ്മൾ റിസ്ക്, എത്ര പ്രോഫിറ്റ്, റിസ്ക് റിവാർഡ് റേഷ്യോ ശരിക്കും കണക്ക് കൂട്ടി ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം, എപ്പോൾ പ്ലാൻ ചെയ്യുക, ഇത് ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ട്രേഡ്, എത്ര പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ ക്ലോസ് ചെയ്യും, അതുപോലെ ഒരു പ്ലാൻ എ ബി സി റെഡി ആക്കുക. പ്ലാൻ എ അനുസരിച്ച് നമ്മൾ പ്രോഫിറ്റിലേക്ക് പോകുന്നെങ്കിൽ ഓക്കെ, പ്ലാൻ ബി നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആണ് പോകുന്നതിൽ ഇങ്ങനെ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ പ്ലാനുകളും തയ്യാറാക്കി എഴുതി തയ്യാറാക്കി എല്ലാം ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താൽ മതി. അതിന് MT4 ആയാലും ട്രേഡിംഗ് സ്റ്റേഷൻ ആയാലും ഏത് രീതിയിലായാലും അത് ഒരു വലിയ വിഷയമല്ല. നമ്മൾക്ക് ആവശ്യം ട്രേഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഈവൻ പഠിക്കുന്ന ആൾക്കാരോട് എല്ലാവരും പറയും നിങ്ങൾ ഡെമോ ട്രേഡ് ചെയ്ത് പഠിക്കുക എന്ന്. ശരിക്കും ഡെമോ പോലും ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് ഇത് ഉപയോഗിച്ച് ഒരുപാട് കാര്യം പഠിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മളൊരു ഇവിടെ നിന്നൊരു ട്രേഡ് എൻറ്റർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ ഈ ഇവിടെയുള്ള ഈ ടൂൾ ഉപയോഗിച്ച് ലോങ് പൊസിഷൻ ആണോ ഷോർട്ട് പൊസിഷൻ ആണോ എന്ന് തീരുമാനിച്ച് ഇവിടെ നമ്മൾ ബൈ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൈനെ ലോങ് എന്നും കൂടി പറയാറുണ്ട്. ലോങ് പൊസിഷന്റെ ഇത് ക്ലിക്ക് ചെയ്ത്
ഇവിടെ ഒരു ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഇവിടെ വെച്ചു. ഇത്